ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. ഞാൻ പ്രജൻസി കണ്ണൻ. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം രൂക്ഷം. തിരുവനന്തപുരം കൊല്ലം തീരമേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കൊല്ലം ജില്ലയിൽ ഇരവിപുരം ആലപ്പാട് മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് അഞ്ചുതെങ്ങ് പൂത്തുറയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അതിനിടെ സംസ്ഥാനത്ത് വേനൽ ചൂട് കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും അഖിൽ ഷാ അൻസാർ, ഒപ്പം കൊല്ലത്ത് നിന്നും ആർ അരുൺരാജും നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ആദ്യം അഖിൽ ഷാ അൻസാറിലേക്ക്. അതിനു മുമ്പ് ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട് അതിലേക്ക്. ഇന്നലെ രാത്രി മുതൽ കടലടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാധനങ്ങൾ വീട്ടിൽ ഉള്ളതുകൊണ്ടെങ്കിലും പോകാൻ പറ്റില്ല. ചില്ലറ മാത്രം സേഫ്റ്റി ആയിട്ട് ബന്ധുക്കളുടെ വീട്ടിൽ ഇട്ടായിരുന്നു രാത്രി. പിന്നെ രാവിലെ ഒരു 7:30 ആയപ്പോഴാണ് ആ ടൈല് ജനലിന്റെ താഴെ ഉള്ളതെല്ലാം പൊട്ടി ഇങ്ങോട്ട് വീടിന്റെ അകത്തുകൂടെ കയറിയാണ് ഫ്രണ്ട് വരെ വന്നത്. കടല് നടു 12 മണി സമയമായപ്പോ ഭയങ്കരമായ ശക്തിയായിട്ട് കഴിച്ചു. അമ്മ ഇവിടെ പേര തുറന്നിട്ടുണ്ട് വെള്ളം പോറാൻ. ഇതിന്റെ അകത്തും കയറി അമ്മ തൈ കട്ടിട്ട് കിടന്നു. ഈ വയ്യാത്ത അമ്മ എവിടെ ഓടി ഇറങ്ങും മക്കളെ. അഖിൽ ഷാൻ സാറിലേക്ക്. അഖിൽ, തീരമേഖലകൾ ഒക്കെ തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായ വലിയ ദുരിതം അനുഭവിക്കുന്നിരുന്ന ആളുകൾ, അതിന്റെ പ്രതികരണം നമ്മൾ കാണുകയും ചെയ്തു. നിലവിലെ അവസ്ഥ എന്താണ്? ഈ കടലേറിയ ഭാഗത്ത്, കടൽ കയറി വന്ന ഭാഗത്തൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് തന്നെയാണോ? അത് മാറ്റാനുള്ള എന്തെങ്കിലും ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? പ്രജിൻ, കടൽ ഇപ്പോഴും പ്രക്ഷുബ്ധമെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം നമ്മളിപ്പോൾ കുറച്ചു നേരം മുമ്പ് പോലും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ കടൽ ശക്തമായി തന്നെ അടിക്കുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ ഈ വീടുകളുടെ, കടലിലോട് ചേർന്നിരിക്കുന്ന വീടുകളുടെ പുറകുവശമൊക്കെ ഈ തിരമാലയുടെ ശക്തി കാരണം അത് തകരുന്നൊരു സാഹചര്യമുണ്ട്. തകർന്ന് വീടിനുള്ളിലേക്ക്, അതായത് വീട്ടിലെ മുറികളിൽ ഉൾപ്പെടെ വെള്ളം കയറുകയും സാധനങ്ങൾക്കൊക്കെ കേടുപാടുകൾ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും കടന്ന് റോഡിലേക്ക് വെള്ളം എത്തുന്ന ഒരു സാഹചര്യവും നിലവിൽ അഞ്ചുതെങ്ങ് പൂത്തുറ മേഖലകളിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഡിൽ പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഭാഗികമായും പൂർണ്ണമായും ഒക്കെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അഞ്ചുതെങ്ങ് വർക്കല തീരദേശ റോഡിൽ ഇപ്പോൾ നിലവിൽ പോലീസ് വാഹനങ്ങളെ പല വഴിയിലേക്ക് വഴിതിരിച്ചു വിടുന്നുണ്ട്. കാര്യം ഈ തീരദേശ റോഡിൽ വെള്ളം കയറിയിട്ട് കല്ലും മണ്ണും ഒക്കെ ആയി നിറഞ്ഞു കിടക്കുകയാണ്. ഈ സ്ഥലത്ത് താമസിക്കുന്നവരെ മാത്രമാണ് അങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ അഞ്ചുതെങ്ങൽ മുതലപ്പുഴി മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള തീരദേശ മേഖലകളിൽ നടക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇനിയും, അതായത് ഇനിയിപ്പോ ഉച്ച കഴിയുമ്പോൾ വീണ്ടും കടല് കയറാനുള്ള സാധ്യതയുണ്ട്. കുറെ കൂടെ ശക്തമായ തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വലിയ ആശങ്കയിലാണ്. ഏതെങ്കിലും തരത്തിൽ അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നതുവരെ അത്തരത്തിലുള്ള ആശങ്കകളുണ്ട്. നിലവിൽ തന്നെ നമ്മൾ കാണുന്നത് പോലെ ഒരു വീടിന്റെ പുറകുവശം പൂർണ്ണമായി തകരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇപ്പോഴും അപകടാവസ്ഥയിലാണ്. കുറെ കൂടി ശക്തമായി തിരമാല അടിച്ചാൽ അത് തകർന്നു വീഴുമെന്നുള്ള സംശയമില്ല. എന്ത് ചെയ്യണമെന്നുള്ള ആശങ്കയിലാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും മറ്റ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളും ഉള്ളത്. പ്രജിത്ത്. ശരി, അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ബൈക്ക് അപകടത്തിന് പിന്നാലെ സുഹൃത്ത് വഴിയിൽ ഉപേക്ഷിച്ച 17-കാരൻ മരിച്ചു. പത്തനംതിട്ട കുഴിക്കാലയിലാണ് ഈ സംഭവം. നെല്ലിക്കാല സ്വദേശി സുധീഷാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന കുലശേഖരപതി സ്വദേശി സഹദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുധീഷിനെ സഹദ് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത്. പ്രതികരണത്തിലേക്ക്. പോലീസ് പറഞ്ഞു, ഇവർ വന്ന് പറഞ്ഞത് കുഞ്ഞിട്ടിട്ട് ഓടി ഒരു പെട്ടിയോട്ട് വന്ന് തൻ്റെ വെട്ടിച്ച് മാറ്റി എന്നൊക്കെ പറയുന്നത് കേട്ട്. അതിനെപ്പറ്റി അത് എനിക്കറിയത്തുള്ളൂ. അപ്പോൾ മിച്ചർ മേടിക്കാൻ അവിടെ കണ്ടൊരു കാവിൻ്റെ ഇടം കണ്ടൊരു മിച്ചർ വിൽക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. ഈ അവിടോട്ട് പോകാൻ പറഞ്ഞെന്ന് പറയുന്നു, നമുക്കറിയത്തില്ല. അത് അവനെ ഇവിടെ മീൻ കച്ചവടം എങ്ങനെ പത്തട്ടേക്ക് നടത്തുന്ന ഇവനിങ്ങനെ കല്യാണം ഇതിന് ലൈറ്റ് ഇടാനും ഒക്കെ പോകുന്ന അങ്ങനെ ഒത്തിരി പരിചയക്കാരുണ്ട്. അങ്ങനെയുള്ളതേ ഉള്ളൂ. സാധിട്ടിട്ട് പോകുന്ന കേട്ടപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവൻ്റെ കൂടെ അവൻ്റെ നിർമ്പ കൂടെ വരുവാന്ന് പറഞ്ഞ് പോയതാണ്. എങ്കിൽ പോലും അങ്ങനെ ഓടിപ്പോയപ്പോൾ വിഷമമുണ്ട്. ഇങ്ങനെ പറയുന്നത് കേട്ട് ഇവർ വന്ന് പറഞ്ഞ് നമ്മൾ കണ്ടില്ല, പറഞ്ഞ കണ്ടവർ പറയുന്നത് കേട്ടതാ. ശ്രീ ശ്രീകുമാരൻ ചെയ്തുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഈ മരിച്ച സുധീഷിന്റെ മാതാവിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടതപ്പോൾ. ഈ സഹദും സുധീഷും തമ്മിലുള്ള സൗഹൃദം, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒപ്പം തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സഹദ് എന്താണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി? അത്തരം വിശദാംശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ?
സജിൻ, നേരത്തെ മാതാവ് സൂചിപ്പിച്ച പോലെ തന്നെ ഇരുവരും പരിചയമുണ്ട്. ഇടയ്ക്ക് ഈ വീട്ടിൽ വരാറുണ്ട് സഹദ് എന്നാണ് മാതാവും അതുപോലെ തന്നെ സഹോദരനും, ഈ സുധീഷിന്റെ സഹോദരനും പറയുന്നത്. ഇന്നലെയും അതുപോലെ തന്നെ വന്നിരുന്നു, കുറച്ച് സമയം അവിടെ അവർ ഇരുവരും ചെലവഴിച്ചിരുന്നു. സുധീഷ് കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയി, രാത്രി ഉറക്കമിളച്ചതുകൊണ്ട് രാവിലെ മുഴുവൻ കേക്കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം വൈകുന്നേരം ഒരു 8:30 തനിക്ക് ലഘുഭക്ഷണം എന്തെങ്കിലും മിക്സറോ എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ സമയം സഹദിനെയും കൂട്ടി പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ വാഹനം അമിതവേഗതയിൽ തന്നെയായിരുന്നു ഈ ബൈക്ക് ഉണ്ടായിരുന്നത്. സുധീഷ് തെറിച്ച് വീഴുന്നു, പുറകിലായിരുന്നു സുധീഷ് ഇരുന്നിരുന്നത്. എന്തായാലും ഹെൽമെറ്റ് ഒന്നും ധരിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഉടൻ തന്നെ സഹദും ഈ ബൈക്കിൽ നിന്ന് വീണു. കുറച്ച് ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ സഹദ ബൈക്ക് തള്ളി തൊട്ടപ്പുറത്തെ മേഖലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇതാണ് ദൃശ്യങ്ങളിലുള്ളത്. എന്തായാലും അപ്പോൾ തന്നെ നാട്ടുകാർ, അപ്പൊ കുഴിക്കാല എന്ന മേഖലയാണത്, പ്രധാനപ്പെട്ട റോഡാണ്, തിരുവല്ലയിലേക്കും ആറന്മുളയിലേക്കും ഒക്കെ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. അവിടെ വെച്ച് നാട്ടുകാർ എന്തായാലും ഇയാളെ തടഞ്ഞു വെക്കുകയായിരുന്നു ഈ സഹദിനെ. ഉടൻ തന്നെ പോലീസിന് വിവരമറിയിച്ചു. പോലീസ് അപ്പോൾ തന്നെ വന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എന്തായാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും അതുകൂടാതെ അപകടകരമായ ഡ്രൈവിങ്ങിനും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഈ സഹദിന്റെ മുൻകാല ചരിത്രം, അതായത് ഈ വാഹനത്തിന്റെ മുൻകാല ചരിത്രം എടുത്തു നോക്കുമ്പോൾ നിരവധി തവണ പെറ്റികൾ വന്നിട്ടുണ്ട് ഈ വാഹനത്തിൽ. അത് 4,000 രൂപയും 5,000 രൂപയൊക്കെ പെറ്റികൾ വന്നിട്ടുണ്ട്. അതൊന്നും അടച്ചിട്ടില്ല എന്നും പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പും ഇക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സുധീഷിന്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സഹദ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. താൻ ഭയപ്പെട്ട്, അതായത് ഇത്തരമൊരു അപകടം നടന്നത് ഭയപ്പെട്ട് തിരിച്ച് ഓടി തന്റെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ സുധീഷിന്റെ ബന്ധുക്കളെയും വിവരമറിയിക്കാൻ പോയതാണ് എന്നൊരു വിശദീകരണമാണ് അയാൾ നൽകുന്നത്. അയാളുടെ ബന്ധുക്കളും ഇപ്പോൾ, സഹദിന്റെ ബന്ധുക്കളും ഇപ്പോൾ ആറന്മുള പോലീസ് സ്റ്റേഷനിലുണ്ട്. ശരി, ശ്രീ ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് സസ്പെൻഷൻ. ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയുടെ നടപടി. ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭത്തിലെ മുൻനിരക്കാരനായിരുന്നു ബജ്രംഗ് പൂനിയ. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, ഇപ്പോഴുള്ള ഈ സസ്പെൻഷൻ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിനെതിരെയും ഇപ്പോൾ ചില ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. നേരത്തെ ഈ ഗുസ്തി താരങ്ങളുടെ സമരം അതിൽ നേതൃത്വം നൽകിയ ആളാണ് ബജ്രംഗ് പൂനിയ. അതിലെ ഒരു പ്രതികാര നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നതെന്നാണ് മറ്റൊരു വാദം. അപ്പോൾ എന്താണ് യഥാർത്ഥ സംഭവം? ഈ ബജ്രംഗ് പുനിയയ്ക്കെതിരായ സസ്പെൻഷൻ അതൊരു പ്രതികാര നടപടി എന്ന പ്രതികരണമാണ് ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ലഭ്യമാകുന്നത്. കഴിഞ്ഞ March 10 നടന്ന സെലക്ഷൻ ട്രയൽസിന് ശേഷം ഈ ഉത്തേജക പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ നൽകാത്തതിൻ്റെ പേരിലാണ് ഈ ദേശീയ ഉത്തേജക പരിശോധന ഏജൻസിയായ നാഡ ബജ്രംഗ് പുലിയയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ മാസം 7 ഈ എന്തുകൊണ്ടാണ് സാമ്പിളുകൾ നൽകാത്തത് എന്നതിൻ്റെ കാരണങ്ങളും മറ്റ് രേഖകളും സമർപ്പിക്കാൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം കടുത്ത നടപടി തന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകും എന്നും ഈ April 23 നൽകിയ കത്തിൽ നാഡ ബജ്രംഗ് പുനിയയെ അറിയിച്ചിട്ടുണ്ട്. ഈ നേരത്തെ ബജ്രംഗ് പുനിയ ഈ ഉത്തേജക പരിശോധന കിറ്റ് ആയി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. പല ഈ ഗുസ്തി താരങ്ങൾ അടക്കമുള്ള കായിക താരങ്ങൾക്ക് ഉത്തേജക പരിശോധനയ്ക്കായി നൽകുന്ന കിറ്റുകൾ അതിന്റെ കാലാവധി പൂർത്തിയാക്കിയതാണ് എന്നാണ് ഈ വീഡിയോയിൽ ആരോപിച്ചിരുന്നത്. ഇതിനെതിരെ എന്നാൽ അധികൃതർ യാതൊരു തരത്തിലുള്ള പ്രതികരണമോ മറ്റോ നടത്തിയിരുന്നില്ല എന്നുള്ളതും ഗുസ്തി താരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാകാം അദ്ദേഹം അന്ന് ഈ March 10 ഈ സാമ്പിളുകൾ നൽകാൻ തയ്യാറാകാതിരുന്നത് എന്നാണ് മറ്റ് ഗുസ്തി താരങ്ങൾ നൽകുന്ന വിശദീകരണം. എന്തായാലും ബജ്രംഗ് പുനിയയുടെ വിശദീകരണം, പ്രതികരണം ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. സാമ്പിളുകൾ നൽകാത്തതിനെ തുടർന്നാണ് ഈ നടപടി എന്നും ആണ് നാഡയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അറിയിക്കുന്നത്. വരുന്ന പാരീസ് ഒളിമ്പിക്സിൽ ബജ്രംഗ് പുനിയയുടെ സാധ്യതകൾക്ക് പോലും മങ്ങലേൽപ്പിക്കുന്നതാണ് ഈ നടപടി എന്നുള്ളത്. വരുന്ന ഇത്തരത്തിലുള്ള മത്സരങ്ങളിലോ ഒപ്പം തന്നെ ഈ ട്രയൽസിലോ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. ഈ സസ്പെൻഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മാസം 7 അദ്ദേഹം മറുപടി നൽകുമോ എന്ന കാര്യത്തിലും നിലവിൽ ഇപ്പോൾ യാതൊരു പ്രതികരണവും ലഭ്യമല്ല. നിലവിലെ സാഹചര്യത്തിൽ താൻ മുൻപ് ഉന്നയിച്ച ഈ കാലപ്പഴക്കം ചെന്ന കിറ്റുകൾ നൽകുന്നതിലുള്ള വിശദീകരണം അതടക്കം അദ്ദേഹത്തിന്റെ മറുപടിയിൽ ചൂണ്ടിക്കാണിച്ചേക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. പ്രജിൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.
നവകേരള ഗരുഡ പ്രീമിയം ബസിന്റെ ഡോർ തകരാറിലായതിൽ വിശദീകരണവുമായി ഗതാഗത വകുപ്പ്. ഡോറിന് മെക്കാനിക്കൽ തകരാറില്ല, എമർജൻസി സ്വിച്ച് ആരോ അബദ്ധത്തിൽ അമർത്തിയതാണ് കാരണമെന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഡ്രൈവേഴ്സിന്റെ പരിചയക്കുറവ് കാരണമാണ് പുനഃസ്ഥാപിക്കാൻ വൈകിയത് എന്നുമാണ് വിശദീകരണം. അഖിൽ ഷാ അൻസാർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ. അഖിൽ ഷാ, കോഴിക്കോട് നിന്നും യാത്ര ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ നവകേരള ബസിന്റെ ഡോർ തകരാറിലായത്. പക്ഷേ പിന്നീട് ഇത് നന്നാക്കുന്നത് സുൽത്താൻ ബത്തേരി എത്തിയപ്പോഴാണ്. അപ്പോൾ ഈ ഡ്രൈവേഴ്സിന് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ല എന്ന രീതിയിലുള്ള ഒരു വിശദീകരണം ഇപ്പോൾ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? നമുക്കൊക്കെ അറിയുന്നതുപോലെ ആദ്യഘട്ടത്തിൽ വന്ന വാർത്ത ഈ ഡോറിന് തകരാറ് സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് ആദ്യമൊക്കെ വന്നത്. പക്ഷേ ഈ ഘട്ടത്തിലാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം വരുന്നത്. അതിൽ പറയുന്നത് ഡോറിന് യാതൊരുവിധ മെക്കാനിക്കൽ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. മെക്കാനിക്കൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിന് അവർ അതിന് നൽകുന്ന ഒരു വിശദീകരണം, അതായത് ആരോ ഒരാൾ അബദ്ധത്തിൽ ഇതിന്റെ എമർജൻസി സ്വിച്ച് അമർത്തിയതാണ് ഇത്തരത്തിൽ ഡോർ സ്റ്റക്കാവാനുള്ള കാരണം. അത് പിന്നാലെ ഈ ഡ്രൈവർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇതെങ്ങനെ റീസെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരിചയക്കുറവ് കൊണ്ടാണ് ആ ഡോർ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് യാത്ര ചെയ്തത്. അത് വഴിയിൽ ഇതുമായി ബന്ധപ്പെട്ടവർ ഇവിടെ എത്തുകയും ഈ ഡോറിനെ റീസെറ്റ് ചെയ്യുകയും റീസെറ്റ് ചെയ്ത് തുടർന്ന് സർവീസ് നടത്തി എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് ഈ ഘട്ടത്തിൽ തരുന്ന വിശദീകരണം. ശരി, അഖിൽ ഷാൻ സാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിനായി വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ദേഹപരിശോധനയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തും നവജീവൻ ബഥനി വിദ്യാലയത്തിൽ നിന്ന് ഹരികൃഷ്ണൻ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. ഹരികൃഷ്ണൻ, പരീക്ഷ തുടങ്ങാനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ വിദ്യാർത്ഥികൾ ഹാളിനകത്തേക്ക് പ്രവേശിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ? പ്രസിഡന്റ്, അതെ, വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതായത് ഈ 11 മണി മുതൽ തന്നെ ഇത്തരത്തിൽ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശോധന തുടങ്ങി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നാലാഞ്ചിറയിലുള്ള നവജീവൻ ബഥനി വിദ്യാലയത്തിലാണ്. അവിടെ ഏകദേശം വിദ്യാർത്ഥികളെല്ലാം 768 വിദ്യാർത്ഥികൾ ഈ ഇത്തരത്തിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടൊക്കെ എത്തുന്നുണ്ട്. അതിൽ ഹരികൃഷ്ണനിലേക്ക് എത്താം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്ത് പരീക്ഷാ കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. അവരുടെ ദേഹപരിശോധന പൂർത്തിയാക്കി ഓരോരുത്തരായി ഹാളിനകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഹരികൃഷ്ണൻ തുടരുന്നുണ്ട്. ഹരികൃഷ്ണൻ, വിവരങ്ങൾ. പ്രജന്, ഈ നാലാഞ്ചിറ ബഥനി വിദ്യാലയത്തിലാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളൊക്കെ എത്തിത്തുടങ്ങിയത്. ഏകദേശം 768 കുട്ടികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ഏകദേശം ഭൂരിഭാഗം കുട്ടികളും ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ക്രമീകരണങ്ങളാണ് ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾ നടത്തിക്ക് കയറിയതിനു ശേഷം ഇവിടെ ദേഹപരിശോധന ഉണ്ടായി, മെറ്റൽ ഡെറ്റക്ടർ അടക്കം ഉപയോഗിച്ചുള്ള പരീക്ഷ ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ വരുന്നു, പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളെ ഈ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടി ഈ പരീക്ഷ ഏജൻസി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് തന്നെ ഈ അതിന് തൊട്ടപ്പുറത്തും ഈ സർവോദയ വിദ്യാലയത്തിലും ഒക്കെ ഈ പരീക്ഷകൾ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വലിയൊരു പരീക്ഷാ കേന്ദ്രം കൂടിയാണ് ഇവിടുത്തെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഈ 1:30 ഈ പരീക്ഷ പ്രവേശന കേന്ദ്രത്തിന്റെ പ്രവേശന ഗേറ്റ് അടയ്ക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ്. യാത്രകൾ അതേപോലെ തന്നെ ശുചിത്വ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അത് മാത്രവുമല്ല, ഈ മതാചാരപരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നവർ നേരത്തെ തന്നെ എത്തി പരിശോധനയ്ക്ക് വിധേയമാകണമെന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ നേരത്തെ തന്നെ എത്തി പരീക്ഷ സെന്ററിലകത്തേക്ക് കയറി എന്നുള്ളതാണ്. ഈ 1 മണിക്ക് ശേഷം ഇത്തരത്തിൽ ഇവർക്ക് തയ്യാറാകാനുള്ള ഒരു കൂൾ ഓഫ് ടൈം കൊടുക്കും. അതിനുശേഷം 1:30 ശേഷം ഈ പരീക്ഷ തുടങ്ങും. 5:20 വരെയാണ് ആ പരീക്ഷ. അതിനുശേഷം ഇവർ പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തു വരും. ഇപ്പോൾ ഈ അവസാനഘട്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എത്തുന്നൊരു സാഹചര്യമാണ്. വിപുലമായ പരിശോധന തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളത് ഈ പതിവ് പരിശോധന തന്നെയാണ്. ഈ പതിവ് പരിശോധനയ്ക്ക് പുറമെ ഈ AI സാങ്കേതിക വിദ്യയുടെ ക്യാമറകൾ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന കൂടി നടക്കുന്നുണ്ട്. ഇവിടെ വലിയ ക്രമക്കേട് നടത്താനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിലൊരു പരിശോധന കൂടി നടക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഏകദേശം 1.25 ലക്ഷം വിദ്യാർത്ഥികളോളം ഇന്ന് നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ബാരാമതിയിലെ പോരാട്ടം വ്യക്തിപരമല്ലെന്ന് ശരത് പവാറിന്റെ മകളും സ്ഥാനാർത്ഥിയുമായ സുപ്രിയ സൂലെ 24 പറഞ്ഞു. പോരാട്ടം NDA രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത ആളാണ് തന്റെ എതിരി സ്ഥാനാർത്ഥി സുനേത്ര പവാർ. അജിത് പവാറുമായി താൻ ഇപ്പോഴും സംസാരിക്കാൻ തയ്യാറാണെന്നും സുപ്രിയ സൂലെ 24 പറഞ്ഞു. ബാരാമതിയിലെ സുപ്രിയ സുലെയുടെ പ്രചാരണ റാലിയിലാണ് നമ്മളുള്ളത്. പക്ഷേ സ്ഥാനാർത്ഥിയെ കാണാൻ കഴിഞ്ഞത് വേദിയിലല്ല, സദസ്സിൽ പാർട്ടി പ്രവർത്തകരോടൊപ്പം നിലത്തിരിക്കുന്ന സ്ഥാനാർത്ഥിയെയാണ് കാണാൻ കഴിഞ്ഞത്. സുപ്രിയ സുലെ 24 ചേരുന്നു.
സർ, നോർമലി ഐ സീ കാൻഡിഡേറ്റ്സ് ഓൺ ദ സ്റ്റേജ്. യു ആർ സിറ്റിംഗ് വിത്ത് ദ പാർട്ടി വർക്കേഴ്സ്. യെസ്, വി ക്വൈറ്റ് ഓഫൻ ഡു ദാറ്റ്. This time, this is a prestige fight is happening in Baramati. You are fighting against one of your family members. So how is that fight? Whose prestige? This is a fight between Sharad Pawar and Ajit Pawar in somewhat. Not at all. How is it? Sharad Pawar created everything. So the whole thing is Sharad Pawar is Baramati and Baramati is Sharad Pawar. All from Kashmir to Kanyakumari, when you say Baramati, whose name first comes? You can't differentiate Baramati and Sharad Pawar from each other. Usually I'm not curious about Baramati's result. Obviously people know what will be the outcome, but this time it feels like there is a fight is happening, which is unusual for Baramati. That's not true. We've had a lot of fights every time. Okay. So how do you see your opponent this time? Well, my opponent is fully responsible for price rise, for unemployment and for the corruption. This is what the BJP has done in the last 10 years. So that the BJP's wrong policies has cost this country dearly. Does this election result will define the future of NCP? Well, the NCP is a very hard working grounded party. So it's a party for service. So after the split, did you speak to Ajit Pawar? I'm willing to speak to him even today because I believe in democracy and dialogue. He is not willing to speak. He doesn't speak. I'm happy to speak to everybody because I believe in democracy. So both the candidates are from Pawar family. So what is happening inside the family? I know that more than 100 members are there in the Pawar family. So how is that split is happening inside there the family? There is no split. One small section has gone away. Rest all of us are together. My fight is not personally against any person. It's an ideological and political fight against the NDA. No, it's an individual. Why blame Sunetra Pawar? She was never even active in politics. Supriya Suleyana, 24 nappam Baramati il ninnu ithrayum karyangal visadhikarichathu. Varun V. Nayarkappam, Srinath Chandran, 24. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡന കേസിലെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ അതിജീവിത രംഗത്ത്. സംഭവസ്ഥലത്ത് ഇല്ലാതിരുന്ന ജൂനിയർ ഡോക്ടറുടെ മൊഴി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി എന്നാണ് പരാതി. തന്റെ പരാതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടന്നതായി റിപ്പോർട്ടിൽ ഇല്ല എന്നും അതിജീവിത ആരോപിച്ചു. അവര് എനിക്ക് കൊടുത്ത പരാതി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് അവർ എനിക്കെതിരെ പരാതി കൊടുത്തിട്ട് അവർ കണ്ടെത്തിയ പോലെയാണ് തോന്നുന്നത്. അല്ലാതെ എനിക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പരാതിയിൽ അവരന്വേഷിച്ചിട്ട് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഒരു പുതുതായിട്ട് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഡോക്ടർ ഇല്ലായിരുന്നു. ആ ഡോക്ടറുടെ മൊഴി ഉണ്ട്. ആ ഡോക്ടർ വന്നിട്ടുണ്ട്. ആ ഡോക്ടർ മൊഴി ഉണ്ട്. പക്ഷെ ആ ഡോക്ടർ പറയുന്നതും പല കാര്യങ്ങളും നമുക്കൊരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഡോക്ടർ മൊഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വിശ്വസിക്കാൻ പറ്റാത്ത മൊഴി തന്നെയാണ്. അവർക്ക് പലതും ഓർമ്മയില്ലാത്ത പോലെയാണ് അവർ പറയുന്നത് അതിൽ. അപ്പൊ നമ്മളൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാലോ എന്ന് കരുതിയിട്ടാണ്. അവരോട് സംസാരിച്ചിട്ട് കൂടി സംസാരിച്ചിട്ട് നിയമപരമായിട്ട് പോവാന്ന് കരുതിയിട്ടാണ്. അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും. അഭി, ഇപ്പോൾ അതിജീവതയുടെ പ്രതികരണം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസിലെ പരാതിക്കാരിയായ തനിക്കെതിരെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് വായിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നതെന്നാണ്. ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ അതിജീവിത നടത്തിയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ? ഈ ആ സംഭവസ്ഥലത്തില്ലാതിരുന്ന ഡോക്ടറുടെ അടക്കം മൊഴി എങ്ങനെ ഈ റിപ്പോർട്ടിൽ വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രജിൻ, അതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. അതിജീവിത ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ വെച്ച് പീഡനത്തിനിരയായ യുവതി തന്റെ മൊഴിയെടുത്ത ഡോക്ടർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ മെഡിക്കൽ കോളേജ് എ സി പി ആയ കെ സുദർശൻ അന്വേഷണം നടത്തുന്നതും റിപ്പോർട്ട് സമർപ്പിക്കുന്നതും. ഈ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ 10 ദിവസത്തോളം അതിജീവിത സമരത്തിലിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് ഉത്തരമേഖല ഐ ജി ഇടപെട്ടാണ് കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് കൈമാറിയത്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ
വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലുള്ള പല കാര്യങ്ങളും വാസ്തവത്തിലുള്ളതല്ല, വസ്തുതാപരമായി ശരിയല്ല എന്നുള്ള കാര്യം അതിജീവിത ആരോപിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തനിക്കെതിരെ ഒരു പരാതി കൊടുത്ത രീതിയിലാണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ തനിക്ക് മനസ്സിലാകുന്നത്. തന്റെ മൊഴിയെടുക്കുമ്പോൾ ഡോക്ടർ പ്രീതിക്കൊപ്പം ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടായതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടില്ല. ഒരു ജൂനിയർ ഡോക്ടറും തനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ബി അനിതയും ഡോക്ടർ പ്രീതിയുമാണ് ഈ സമയത്ത് തനിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പുനരന്വേഷണം ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് അതിജീവിത പ്രജിൻ. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുന്നു.